ഗ്രോ വാസുവിനെതിരായ കേസ് പിൻവലിച്ച് അദ്ദേഹത്തെ നിരുപാധികം വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പൗരാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള സുഹൃത്ത് സംഘം തിരുവോണനാളിൽ പയ്യന്നൂരിൽ ഉപവാസ സമരം. കവി മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്തു. ഗ്രോവാസുവിനെതിരായ കേസ് പിൻവലിച്ച് അദ്ദേഹത്തെ നിരപരാധികം വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പൗരാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള സുഹൃത്ത് സംഘമാണ് തിരുവോണനാളിൽ പയ്യന്നൂരിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കവി മാധവൻ പുറച്ചേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റൊരാൾ കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വത്തിലുള്ളത്. എന്നിട്ട് പോലും ഈ പറയുന്ന പോലീസിൽ അമിതമായി വിശ്വസിക്കുകയും പോലീസിനെ കൊണ്ട് ഒരു തൊപ്പിക്കൊണ്ട് സത്യത്തിന്റെ വായി മൂടാൻ പറ്റുമെന്ന ഒരു അന്ധമായ വളരെ അരാഷ്ട്രീയമായ ഒരു തോന്നലിലേക്ക് ഗ്രോവാസുവിനെതിരായ കേസ് ഇടതുപക്ഷ ബോധത്തെ അട്ടിമറിക്കുന്നതാണെന്നും ഭരണകൂടം നടത്തുന്ന അനീതിക്കെതിരെ ഗ്രോവാസു നടത്തുന്ന പോരാട്ടത്തെ പോലീസിന്റെ തൊപ്പിക്കൊണ്ട് മറക്കാമെന്നത് വെറും വ്യാമോഹമാണെന്നും മാധവൻ പുറച്ചേരി പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് ഭീകരമായി മർദ്ദനമേറ്റ തടവുകാരനും ഗ്രോവാസുവിനൊപ്പം ജയിൽവാസം നടത്തുകയും ചെയ്ത മൈച്ച ഗോപാലൻ, ഗ്രോവാസുവിന്റെ സഹപ്രവർത്തകനും സഹ തടവുകാരനുമായിരുന്ന കരിങ്കൽക്കുഴി കൃഷ്ണൻ, അരിപ്പ ഭൂസമര നേതാവ് ശ്രീരാമൻ കൊയ്യോൻ, സാംസ്കാരിക പ്രവർത്തകൻ പ്രകാശൻ കരിവള്ളു, അഡ്വക്കേറ്റ് കസ്തൂരിദേവൻ, പി ടി ഭാസ്കരൻ, പി ടി മനോജ്, വിനോദ് കുമാർ രാമന്തളി, എം സുൽഫത്ത്, രാജീവ് കുമാർ, ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ, പി പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഉപവാസം വൈകുന്നേരം 5 മണിവരെ നീണ്ടുനിന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.